ചേർന്നു. ആദ്യം ശരണിയിലേക്ക്. ശരണ്യ, ധനമന്ത്രി വ്യക്തമാക്കുന്നത് വിജിലൻസിന്റെ പരിശോധന എതിർപ്പില്ല, പക്ഷെ പരിശോധന നടത്തിയ ക്രമം ശരിയായില്ല, അല്ലെങ്കിൽ അല്പം കൂടി ജാഗ്രത വേണമായിരുന്നു, ആ രീതിയിലാണോ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു. അതുമായി അതുമായി ബന്ധപ്പെട്ടും എന്ത് പ്രതികരണമാണ് നടത്തിയത് തോമസ്? കടുത്ത അതൃപ്തി തന്നെയാണ് വിജിലൻസ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്നും ധനമന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം ആദ്യമായി പറയാൻ, മന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഡി വരുമെന്നുള്ള സൂചന കേന്ദ്രം നൽകുന്നതോടുകൂടി ഈ ഇന്നലെ നടന്ന സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലെ കൃത്യമായ ഗെയിം പ്ലാൻ പുറത്തുവരുന്നുവെന്നാണ് ധനമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ ഏത് അന്വേഷണത്തെ വേണമെങ്കിലും സ്വാഗതം ചെയ്യാം, പക്ഷേ ചില ഗെയിം പ്ലാനുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. വിജിലൻസ് നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കെഎസ്എഫ്ഇയിൽ റിസർവ് ഫണ്ട് സൂക്ഷിച്ചിട്ടില്ല, ഒരു റെയ്ഡ് നടത്താനും മാത്രം കെഎസ്എഫ്ഇയിൽ റിസർവ് ഫണ്ട് സൂക്ഷിക്കുകയോ ഒപ്പം തന്നെ ട്രഷറിയിൽ കൃത്യമായി പണമടക്കാതിരിക്കുകയോ അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ പെട്ടെന്നൊരു റെയ്ഡ് വരികയും അത് സംബന്ധിച്ച് സർക്കാരിന് അറിവില്ലാതെ വരികയും, ഇന്നും ധനമന്ത്രി ആവർത്തിച്ചു സർക്കാരിന് ഇത് സംബന്ധിച്ച് അറിവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിക്ഷിപ്ത താല്പര്യക്കാരായ ചിലരുടെ കാര്യങ്ങളെ താല്പര്യത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് റോട്ടിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നാണം കെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വിജിലൻസിന്റെ റെയ്ഡ് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ജാഗ്രത കുറവ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ റോട്ടിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ ഒരു സൂചന നൽകി പോയ രീതി വിജിലൻസിന്റെ ശരിയല്ല എന്ന് തന്നെയാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു സൂചനയും ധനമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇത്ര എജിയുടെ സമഗ്രമായ റിപ്പോർട്ടുണ്ട്, അതിൽ അപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ കെഎസ്എഫ്ഇയിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് അറിവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ, അതായത് കള്ളപ്പണമടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ 51 വർഷക്കാലമായുള്ള കെഎസ്എഫ്ഇ പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് അത്തരമൊരു ഔചിത്യം പോലും കാണിക്കാതെയാണ് വിജിലൻസ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെ ധനമന്ത്രി ഇന്നും അത്തരം കാര്യങ്ങളെ അപലപിച്ചിട്ടുണ്ട്. ചില ഗെയിം പ്ലാനുകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം. അതായത് ശരണ്യ, വിജിലൻസിന്റെ അന്വേഷണം ആസൂത്രിതമാണ്, അല്ലെങ്കിൽ ഇതൊരു പരാതിയുടെ പുറത്തുണ്ടായ അന്വേഷണമാണ്, ഇതെല്ലാം ആസൂത്രിതമായി നടക്കുകയാണ്, അങ്ങനെ ഒരു ആരോപണം വ്യക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു മന്ത്രി. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് താറടിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്നലെ വിജിലൻസ് ചെയ്ത കാര്യങ്ങളിലൂടെ ഉണ്ടായത് എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അത്തരം ഒരു റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കെഎസ്എഫ്ഇ എന്ന് പറയുന്നത് പരിശോധനയ്ക്ക് വിധേയമാകാത്ത സ്ഥാപനമല്ല, ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് ഉണ്ട്, ഒപ്പം തന്നെ സി എ ജി അടക്കമുള്ള പരിശോധനകൾ കെഎസ്എഫ്ഇയുടെ ഭാഗത്തു നിന്ന് നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയധികം കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ആർ ബി ഐ അടക്കം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് കിഫ്ബിയുടെ വിഷയത്തിൽ അത് അനുമതിയോടുകൂടി നടന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ, അടുത്ത ഇതിൽ നിന്ന് ഒരു സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടുപിടിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് വരികയും അത് ഒരു മാധ്യമങ്ങളിൽ താറടിക്കുന്നത് ഞാൻ തിരികെ വരാം. തിരുവനന്തപുരത്ത് ടി ജി സജിത്തും ചേരുന്നു. സജിത്ത്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല രീതിയിലുള്ള അന്വേഷണവുമായി സംസ്ഥാനത്തുള്ള സമയത്ത് കൂടിയാണ് കെഎസ്എഫ്ഇക്കെതിരെയുള്ള ആരോപണം വിജിലൻസിന്റെ കണ്ടെത്തലെല്ലാം വന്നത്. അപ്പോൾ തന്നെ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുമോ, ഒരു കേന്ദ്ര അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളൊരു സന്ദേഹവും പല ഭാഗത്തു നിന്ന് ഉയർന്നതുമാണ്. ആ രീതിയിലേക്ക് ഇഡി കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു പറഞ്ഞിരിക്കുകയാണോ കേന്ദ്രമന്ത്രി? തീർച്ചയായും അപർണ, അതായത് രണ്ട് രീതിയിലാണ്, അതായത് ഈ വിജിലൻസിന്റെ കെഎസ്എഫ്ഇയിലെ പരിശോധന, തുടർന്ന് ധനമന്ത്രി നടത്തിയ പ്രസ്താവനകൾ, ഇത് രണ്ടും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയാണ്. ബി ജെ പി ഒരു പടി കൂടി കടന്നാണ് ഇതിലേക്ക് ഇ ഡി അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിക്കെതിരെ മന്ത്രി തന്നെ രംഗത്ത് വന്ന സാഹചര്യം. ഇതിലൂടെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തി വന്നിരുന്ന പ്രചരണം, അതിൻ്റെ പൊള്ളത്തരം പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഇവരുടെ വാദം. മറ്റൊന്നുകൂടി ഉള്ളത്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന, അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് തള്ളിപ്പറയുമോ
എന്ത് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹം ഇ ഡി അന്വേഷണം വരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇ ഡി അന്വേഷണം അത് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ എസ് എഫ് ഇയിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് തന്നെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു അസാധാരണ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നതാണ്. നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതാണ് തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ. തോമസ് ഐസക് സൂചിപ്പിക്കുന്നത് സംസ്ഥാന വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥർ ബോധപൂർവമായ നീക്കം നടത്തി, അതായത് ഇന്നലെ റെയ്ഡ് നടത്തിയത് മാത്രമല്ല അവിടെ കള്ളപ്പണമുണ്ട് എന്ന തരത്തിൽ ബോധപൂർവമായി മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്താൻ വഴിവെച്ചു. ഇതിലൂടെ ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം, ഒപ്പം തന്നെ കിഫ്ബി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ, കിഫ്ബി ഒരു ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു അന്വേഷണം വരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതമൊക്കെ അതിൻ്റെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ വിജിലൻസിന് കഴിഞ്ഞില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. സംസ്ഥാന ധനമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു ഏജൻസിക്കെതിരെ ഇത്തരമൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാന വിജിലൻസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലേ, അല്ലെങ്കിൽ ധനമന്ത്രി ഉന്നം വയ്ക്കുന്നത് ആരെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്തായാലും ഒരു അസാധാരണ സാഹചര്യമുണ്ട്. സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശയക്കുഴപ്പം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നീക്കങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടക്കമാണ് ഇന്ന് ബി ജെ പി. വളരെ പ്രധാനപ്പെട്ട കാര്യം സജം, സജിത്ത് ഇ ഡി അന്വേഷണത്തിൽ, അതായത് വിജിലൻസ് അന്വേഷണം മതിയാവുകയില്ല, മറ്റൊരു അന്വേഷണം വേണം, കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം, അതായത് ബി ജെ പി ആയി പറയുന്നത് പോലെ ഇ ഡി അന്വേഷിക്കണം, ആ ഒരു ആവശ്യം പ്രതിപക്ഷവും കോൺഗ്രസും ഉയർത്തുന്നുണ്ടോ ഇപ്പോൾ? ആ തരത്തിലേക്ക് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, യു ഡി എഫ് ഒന്നും ആ തരത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷേ കെ എസ് എഫിൽ വളരെ തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ നടക്കുന്നു, കള്ളപ്പണ ഇടപാടുകളുണ്ട്, നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇത് ഈ തരത്തിൽ വിശദമായൊരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് തന്നെ പ്രതിപക്ഷം യു ഡി എഫ് വന്നിട്ടുണ്ട്. എന്നാൽ ഇ ഡി അന്വേഷണം പോലെയുള്ള സാധ്യതകളിലേക്ക് അവർ വന്നിട്ടുമില്ല. പക്ഷേ നിലവിലുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പവും ആ പ്രതിസന്ധികളും പരമാവധി സർക്കാരിനെതിരെ വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ളൊരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷ നിര, പ്രത്യേകിച്ച് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. രാവിലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. റൈറ്റ്, ഏതായാലും തിരികെ വരാം സജിത്ത്. ഒപ്പം തന്നെ ശരണ്യ, വിജിലൻസിൻ്റെ ചുമതലയുള്ള, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടിയേറെ നിർണായകമാവുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.